Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulil amin. Wa ala alihi wa sahbihi ajma'in. Wa man tabi'ahum ihsanan ila yawmiddin. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Snehadarniraya vedilum sadassilumulla ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ, പണ്ഡിതരെ, പ്രിയം നിറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച അറബിക് വിദ്യാർത്ഥി സമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ ചർച്ച ചെയ്തു. സലീം സുല്ലമിയുടെ സെഷനും അതുപോലെ ഹസീബ് മദനിയും അതുപോലെ നമ്മളുടെ കരിയറുമായി ബന്ധപ്പെട്ട സെഷനുകളും എല്ലാം ഇതെല്ലാം കേൾക്കുകയും ഉൾക്കൊള്ളുകയും അറബി ഭാഷയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അറബി ഭാഷയുടെ പുതിയ മേഖലകളിലേക്ക് വാതായനങ്ങൾ തുറന്നു വെച്ച് അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തുവാനുള്ള ഉൽക്കടമായ ഒരു അഭിലാഷം മനസ്സിൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ടും അതിനാവശ്യമായ എല്ലാ കോപ്പും സ്വീകരിക്കുവാനുള്ള ദൃഢനിശ്ചയം മനസ്സിൽ എടുത്തുകൊണ്ടുമാവണം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഈ സമ്മേളന ഹാളിനോട് വിട പറഞ്ഞ് നമ്മളുടെ സ്ഥാപനങ്ങളിലേക്ക് വീടുകളിലേക്ക് പോകേണ്ടത്. വിശുദ്ധ ഖുർആനിൻ്റെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഭാഷയാണ് അറബി ഭാഷ. നമ്മളൊക്കെ ആ ഭാഷയെ സ്നേഹിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ അറബി ഭാഷ പഠിക്കുന്ന ആളുകളിൽ നമ്മളറിയാതെ നമ്മളിൽ നിക്ഷിപ്തമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഏറ്റെടുക്കാൻ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും സമൂഹം നമ്മളുടെ ചുമലിൽ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് അറബി ഭാഷ പഠിക്കുന്ന അഫ്ളൽ ഉലമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ സമൂഹത്തിൽ ഡോക്ടർമാരെ പോലെയാണ്. ഡോക്ടർമാർക്ക് ചികിത്സിക്കുവാനുള്ളത് അവരുടെ മുമ്പിൽ വരുന്ന രോഗികളെയാണ്, വ്യക്തികളെയാണ്. ആ വ്യക്തികളുടെ അകത്തുള്ള രോഗത്തിൻ്റെ അണുക്കളെയും അതിൻ്റെ കാരണങ്ങളെയും അതിൻ്റെ അവസ്ഥകളെയുമാണ്. പക്ഷേ അറബി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായ നമ്മൾക്ക് ചികിത്സിക്കുവാനുള്ളത് ഒരു സമൂഹത്തെയാണ്, ആ സമൂഹം നേരിടുന്ന പുഴുക്കുത്തുകളെയാണ്. ആ സമൂഹത്തിൻ്റെ ആഴങ്ങളിൽ വേരുറപ്പിക്കാൻ പല വിധത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ വൈറസുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് അറബി കോളേജ് വിദ്യാർത്ഥികളായ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ പഠനങ്ങളും അറബി ഭാഷയാണെങ്കിലും അറബി വ്യാകരണം നഹ്വാണെങ്കിലും ബലാഗയും അദബ് അറബി സാഹിത്യവും വിശുദ്ധ ഖുർആനും ഉസൂലുൽ ഹദീഫും ഉസൂലുൽ ഖുർആനും ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന ഏത് വിഷയങ്ങളാണെങ്കിലും അത് ഏറ്റവും ആഴത്തിൽ ഏറ്റവും ഭംഗിയായി പഠിക്കുവാനും നമ്മളിൽ സമൂഹം ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തത്തെ ഭംഗിയായി നിറവേറ്റുവാനുമുള്ള ഒരു ബാധ്യത നമ്മൾക്കുണ്ട്. മുൻഗാമികളായി നമ്മളുടെ മുമ്പേ നടന്നുപോയ കാലത്തിന് മുമ്പേ നടന്നുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും ആ ഉത്തരവാദിത്തത്തെ ഭംഗിയായി ഏറ്റെടുത്ത ആളുകളും അത് നിർവഹിച്ച ആളുകളുമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അധികം ആളുകളും കൗമാരപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും സമര നായകന്മാരുടെ ജീവചരിത്രവും വിശദമായി പറയുവാൻ നമ്മൾക്ക് മുമ്പിൽ സമയമില്ല. എന്നിരുന്നാലും ഒരൊറ്റ ചരിത്രം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കെ ഉമർ മൗലവി എന്ന മഹാരഥനായ അറബി ഭാഷാ പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാവുണ്ടായിരുന്നു ഉമർ മൗലവി. അദ്ദേഹത്തിൻ്റെ 19 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയ യാത്രയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം രേഖപ്പെടുത്തിയ ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിൽ അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. മുജാഹിദുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കേട്ട് പരിഷ്കാരികളായ മതത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളെ നശിപ്പിക്കുന്ന ഒരു വിഭാഗം എന്ന് അറിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ഉൾനാടൻ പ്രദേശത്തുള്ള അദ്ദേഹം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ കെ എം മൗലവിയെ കാണാൻ വേണ്ടി വന്നു. അവിടെ അദ്ദേഹം ഒരു അസർ നമസ്കാരത്തിന് പള്ളിയിലെത്തി. അവിടെ ആളുകളെ തെരഞ്ഞു കെ എം മൗലവിയെ ആരോട് അന്വേഷിക്കും. ആ കൂട്ടത്തിൽ കണ്ട തലപ്പാവ് ധരിച്ച താടിയുള്ള സാത്വികനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എനിക്ക് കെ എം മൗലവിയെ കാണണം, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മഗ്രിബിന് നിങ്ങൾ പള്ളിയിൽ വരും, ആ സമയത്ത് നിങ്ങൾക്ക് കെ എം മൗലവിയെ കാണാം. കാത്തിരുന്നു അദ്ദേഹം. മഗ്രിബിന്റെ സമയത്ത് അദ്ദേഹം പള്ളിയിലേക്ക് വന്നു.
നേരത്തെ കണ്ട അതേ ആ സാത്വിക മുഖഭാവമുള്ള വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചു, കയ്യമൗലവി പള്ളിയിലേക്ക് വന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് കയ്യമൗലവി, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ എന്ന്. അദ്ദേഹത്തിന്റെ മനസ്സിൽ മുജാഹിദുകളെ കുറിച്ച്, ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച്, പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും പണ്ഡിതന്മാരെയും കുറിച്ച് മനസ്സിലുണ്ടായിരുന്ന ചിത്രങ്ങളെല്ലാം ഉടഞ്ഞു വീണു എന്നാണ്. കയ്യമൗലവിയുടെ കൂടെ അദ്ദേഹം താമസിച്ചു, വിശുദ്ധ ഖുർആൻ പഠിച്ചു, അദ്ദേഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകൾ പഠിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ റബീഉൽ അവലിന്റെ നബിദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മുജാഹിദായിട്ടുണ്ട് എന്നും പുത്തൻ ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അറിഞ്ഞ അദ്ദേഹത്തിന്റെ സമസ്ത പണ്ഡിത കുടുംബമായിരുന്നു ഉമർ മൗലവിയുടേത്. അദ്ദേഹത്തിന്റെ അമ്മാവൻ അദ്ദേഹത്തെ വിളിച്ചു അടുത്തതായി ഫളാഇലു റബീഉൽ അവൽ, റബീഉൽ അവലിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഉമർ മുസ്ലിയാരെ ക്ഷണിക്കുന്നു എന്ന്. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഉമർ മൗലവിക്ക് ആ വിളി അദ്ദേഹം പ്രതീക്ഷിച്ചതായിരുന്നില്ല. അദ്ദേഹം സ്റ്റേജിന്റെ മുമ്പിൽ വന്നു, നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ അദ്ദേഹം വന്നു നിന്നു. അദ്ദേഹം മനസ്സിൽ ആലോചിച്ചു, ഞാൻ എന്ത് പറയണം, എന്റെ മനസ്സിൽ ഞാൻ അറിഞ്ഞ സത്യം സത്യമായി ഈ സമൂഹത്തോട് പറയണോ? അതല്ല, ഞാൻ അറിഞ്ഞ സത്യത്തെ മൂടിവെച്ച് കാപ്പറ്റത്തിന്റെ വാക്കുകൾ ഇവർക്ക് മുമ്പിൽ ഞാൻ പറയണോ? അദ്ദേഹം ഹംദും സലാത്തും ചൊല്ലി വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിച്ചു. വളരെ കൃത്യമായി സ്പഷ്ടമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടിയ ആളുകളോട് അദ്ദേഹം പറഞ്ഞു, ഈ നബിദിന ആഘോഷവും മീലാദും ഇസ്ലാമിന് അന്യമാണ്, അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ലാത്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സഹാബത്തിന്റെയും ജീവിതത്തിൽ ഇല്ലാത്തതാണ് എന്ന്. അദ്ദേഹത്തിന്റെ സംസാരം അപ്രതീക്ഷിതമായി കേട്ട ആ സദസ് ഒന്നടങ്കം ശ്വാസം പിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയില്ല, പള്ളിയിലേക്കാണ് പോയത്. അദ്ദേഹം ആ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രി പിന്നിട്ട സമയത്ത് ഒരാൾ തട്ടുവിളിച്ചിട്ട് പറഞ്ഞു, മുസ്ലിയാരെ, നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, ഈ രാത്രി നിങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടി അടുത്ത രാവിലെ ഈ പ്രദേശത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവനെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം ഇവിടെയുണ്ട് എന്ന്. ഉമർ മൗലവി ആ നട്ടപ്പാതിര പിന്നിട്ട സമയത്ത് കൂരാക്കൂരി ഇരുട്ടിൽ അദ്ദേഹത്തിന്റെ ഉൾഗ്രാമൻ പ്രദേശത്തു നിന്നും കാട്ടിലൂടെ ദീർഘമായി സഞ്ചരിച്ച് തമ്പാനൂരിലെത്തി. അദ്ദേഹത്തിന്റെ ആ യാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ക്ഷുദ്രജീവികളുടെ ഭീകരമായ ശബ്ദമുയർന്നു വരുന്ന ആ കൊടുംബനത്തിലൂടെയുള്ള കട്ടകുത്തിയ ഇരുട്ടിലൂടെയുള്ള യാത്ര, ജീവിതത്തിൽ അതിനു മുമ്പോ അതിനു ശേഷമോ അത്രയും ഭയാനകമായ ഒരു യാത്ര ഞാൻ നടത്തിയിട്ടില്ല എന്ന് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിൽ ഉമർ മൗലവി പറയുന്നുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും പാത വെട്ടി തെളിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആ ഒരു പിന്മുറക്കാരാണ് നമ്മൾ. അറബി ഭാഷയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണ്ഡിതന്മാരൊക്കെയും ഇന്ന് കേരളത്തിൽ സാമൂഹിക ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്നുള്ള നവോത്ഥാന നായകന്മാരുണ്ട്. ഹൈന്ദവരിൽ നിന്ന് അയ്യങ്കാളിയെയും ചട്ടമ്പി സ്വാമികളെയും പഠിക്കുന്ന അതേസമയം വക്കമൗലവിയും മക്തിത്തങ്ങളെയും കെയ്യമൗലവിയെയും പറ്റി പഠിക്കുന്നത്. നാം അറിയേണ്ടത് അവരൊക്കെയും അറബി ഭാഷ പഠിച്ച് സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നിൽ നടന്ന് മതം പഠിപ്പിച്ച് നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താണ് ചരിത്രത്തിന്റെ താളുകളിൽ അവർക്ക് സ്ഥാനം ലഭ്യമായിട്ടുള്ളത്. നമ്മൾ അറബി ഭാഷ പഠിച്ച് അതിന്റെ ഏതെല്ലാം മേഖലകളിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോഴും അതേസമയം നമ്മളിലുള്ള ഒരു ഉത്തരവാദിത്തം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർമാർ രോഗികളെ ചികിത്സിക്കുന്നത് പോലെ സമൂഹത്തിന്റെ പുഴക്കത്തുകളെ ചികിത്സിച്ച് ഏറ്റവും ശരിയായ വഴിയിലേക്ക് നടത്തുവാനുള്ള ഉത്തരവാദിത്തം നമ്മൾക്കുണ്ട്. കടമ്പനത്തയുടെ വരികളിൽ അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണുവേണം അണയാത്ത കണ്ണ് എന്ന്. സമൂഹത്തിന് നേരെ തുറന്നുപിടിച്ച, കാലഘട്ടത്തിന് നേരെ തുറന്നുപിടിച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് നേരെയും ചരിത്രത്തിന് നേരെയും കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെയും വർത്തമാനത്തിന്റെയും ഭാവിയുടെയും അവസ്ഥാന്തരങ്ങളിലേക്ക് തുറന്നുവെച്ച കണ്ണുകളുമായി സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കുവാനും നമ്മൾക്കും ഈ സമൂഹത്തിനും ഇജ്ജത്ത് നൽകിയ അറബി ഭാഷയെ സ്നേഹിക്കുവാനും നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും, അങ്ങനെ അന്തുമുല്ലോൻ ഇൻകും തുമ്മിനീൻ എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.